സംസ്ഥാനത്തെ വാട്ടർ അതോറിറ്റി ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ വ്യാപക ക്രമക്കേട്. പാലക്കാട് കൽമണ്ഡപത്തെ ഓഫീസിൽ നിന്ന് കണക്കിൽപ്പെടാത്ത 14,700 രൂപ പിടികൂടി. അഞ്ചുദ്യോഗസ്ഥരുടെ കൈവശം സൂക്ഷിച്ച പണമാണ് കണ്ടെത്തിയത്. വിശദാംശങ്ങൾ ബിനോയ് രാജു നൽകും. ബിനോയ്, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു റെയ്ഡിന് വിജിലൻസ് ഇറങ്ങിയത്? എന്തൊക്കെ ക്രമക്കേടുകൾ കണ്ടെത്താനായിട്ടുണ്ട് ഇതുവരെ? നിമ്മി, പ്രധാനമായും വാട്ടർ അതോറിറ്റി ഓഫീസുകളിൽ ഈ ജല കണക്ഷന് വേണ്ടി അപേക്ഷിച്ചവരുടെ അപേക്ഷ കെട്ടിക്കിടക്കുന്നു. ഒപ്പം പരാതികളിൽ തീർപ്പ് കൽപ്പിക്കുന്നില്ല. വ്യാപകമായ രീതിയിൽ പല സ്ഥലങ്ങളിലും പണം അനധികൃതമായി കൈവശം സൂക്ഷിക്കുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ വിജിലൻസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ മൂന്നിടത്താണ് പരിശോധന നടന്നത്. പാലക്കാട് കൽമണ്ഡപത്തെ പ്രധാന ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ അഞ്ചുദ്യോഗസ്ഥരുടെ കൈവശം സൂക്ഷിച്ചിരുന്ന 14,700 രൂപയാണ്, കണക്കിൽപ്പെടാതെ സൂക്ഷിച്ചിരുന്ന 14,700 രൂപയാണ് കണ്ടെത്തിയത്. മാത്രമല്ല, ഷൊർണൂർ ചിറ്റൂർ ഓഫീസുകളിലും പരിശോധന നടത്തി. ഷൊർണൂർ ഓഫീസിൽ 5 അപേക്ഷകളിൽ പരാതി തീർപ്പ് കൽപ്പിക്കാതെ മാറ്റിവെച്ചതായും 40 അപേക്ഷകളിൽ കൃത്യമായി നടപടിയെടുത്തില്ലെന്നും വിജിലൻസ് കണ്ടെത്തി. ചിറ്റൂർ ഓഫീസിലും ആപ്ലിക്കേഷൻ രജിസ്റ്റർ കൃത്യമായി പാലിക്കുന്നില്ല. അതായത് എത്ര അപേക്ഷകൾ വരുന്നു, എത്ര അപേക്ഷകൾ തീർപ്പ് കൽപ്പിക്കുന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു കണക്ക് സൂക്ഷിക്കുന്നില്ല. ഇത്തരത്തിൽ 3 ഓഫീസുകളിലാണ് പാലക്കാട് ജില്ലയിൽ പരിശോധന നടത്തിയത്. സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയും സമാനമായ രീതിയിലുള്ള പരിശോധനാ ഫലമാണ് ലഭ്യമായിട്ടുള്ളത്. പല ഓഫീസുകളിലും ഉദ്യോഗസ്ഥരുടെ ഹാജർനില പരിശോധിച്ചപ്പോൾ കൃത്യമായ രീതിയിൽ ജോലിക്ക് ഹാജരാകുന്നില്ലെന്ന് ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾ ഇന്നത്തെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റ് ചില ഓഫീസുകളിൽ ഇപ്പോഴും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നന്ദി.